ഹായ്, ഇന്നത്തെ എന്റെ യാത്ര തിരുവല്ല ഫെസ്റ്റിലേക്കാണ്. അവിടെ കാണുവാൻ സാധിച്ച രസകരമായ കാഴ്ചകളിലേക്ക് പോകാം. തിരുവല്ല ഫെസ്റ്റ് 2022. അകത്തേക്ക് കയറുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മത്സ്യങ്ങളെയാണ്. ഈ കാണുന്നത് സിൽവർ ആരോവണ എന്ന മത്സ്യമാണ്. ഓസ്റ്റിയോഗ്ലോസിലെ കുടുംബത്തിലെ തെക്കേ അമേരിക്കൻ ശുദ്ധജല അസ്ഥി മത്സ്യമാണ് സിൽവർ ആരോവണ. ഓസ്റ്റിയോഗ്ലോസം വിസിറോസം എന്നതാണ് ബയോളജിക്കൽ നെയിം. സിൽവർ ആരോവണകൾ ചിലപ്പോൾ അക്വേറിയങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്. ഇവ ഇരപിടിക്കാൻ സമർത്ഥരാണ്. ഇവയ്ക്ക് ജീവിക്കാൻ വളരെ വലിയ ടാങ്ക് ആവശ്യമാണ്. ടാങ്കിൽ കഴിയുന്ന ഒരു സിൽവർ ആരോവണ പൂർണ്ണമായി വളരുമ്പോൾ ഏകദേശം 3 അടി നീളമുണ്ടാകും. ഇവ കൂറ്റൻ മത്സ്യങ്ങളാണ്. കാടുകളിലെ ആറുകളിലും കുളത്തിലും അവ കൂടുതൽ വലുതാകുമെന്ന് അറിയപ്പെടുന്നു. ഏകദേശം 5 അടിയിൽ കൂടുതൽ നീളമുള്ള മത്സ്യങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മുതല മത്സ്യം അലിഗേറ്റർ കാർ അഥവാ അട്രാക്ടോസ്റ്റിയസ് സ്പാറ്റുല ഇൻഫ്രാക്ലാസിലെ ബോഫിനുമായി ബന്ധപ്പെട്ട ഒരു ക്രേഫിൻഡ് യൂറിഹാലൈൻ മത്സ്യമാണ്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ മുതല മത്സ്യം കാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണിത്. തലയും ഉടലും കണ്ടാൽ മുതലയാണെന്നേ തോന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണിത്. ഫോസിൽ രേഖകൾ അതിന്റെ ഗ്രൂപ്പിന്റെ അസ്തിത്വം ഭൂ ആരംഭം മുതലേ ഉള്ളതാണെന്ന് കണ്ടെത്തുന്നു. കാറുകളെ പലപ്പോഴും ആദിമ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. കാരണം സ്രാവുകളുടെ ദഹനവ്യവസ്ഥയുള്ള കുടൽ, കൂടാതെ വായുവും വെള്ളവും ഒരേ സമയം ശ്വസിക്കുക എന്നിവയാണ് പ്രത്യേകതകൾ. അമേരിക്കൻ മുതലയുടെ സാമ്യത്തിൽ നിന്നാണ് ഇവയുടെ പൊതുവായ പേര് ഉരുത്തിരിഞ്ഞത്. പ്രത്യേകിച്ച് അവയുടെ വിശാലമായ മൂക്കുകളും നീളമുള്ളതും മൂർച്ചയുള്ളതുമായ പല്ലുകൾ ശരിക്കും മുതലയെ പോലെയുള്ളതാകുന്നു. അലിഗേറ്റർ കാർ എന്നു പേരുള്ള ഈ മുതല മത്സ്യത്തിന് 10 അടി അഥവാ 3 മീറ്റർ വരെ നീളത്തിൽ വളരാൻ കഴിയുമെന്ന് അനുമാന തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് മറ്റൊരു അലിഗേറ്റർ കാർ മത്സ്യമാണ്. ഇത് റെഡ്ടെയിൽ കാറ്റ് ഫിഷ്, മുഖത്ത് നീണ്ട കൊമ്പുള്ള കാറ്റ് ഫിഷ് ആണിത്. ഈ മത്സ്യം അക്വേറിയം വ്യാപാരത്തിൽ സാധാരണമാണ്. എന്നിരുന്നാലും അതിന്റെ വലിയ വലിപ്പം വലിയ അക്വേറിയങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതല്ല. ഈ കാറ്റ് ഫിഷിന് 5 അടി അഥവാ 1.5 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീളത്തിൽ എത്താൻ കഴിയും. കൂടാതെ 180 പൗണ്ട് 82 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ബ്ലാക്ക് പിരാന സെറസാൽമിനെ കുടുംബത്തിൽ നിന്നുള്ള പിരാന ശുദ്ധജല റീഫിന്റെ മത്സ്യമാണ്. വടക്കേ തെക്കേ അമേരിക്കയിലാണ് ഇത് കാണപ്പെടുന്നത്. അങ്ങനെ എണ്ണമറ്റ ശ്രേണിയിലുള്ള വിവിധ ഇനം മത്സ്യങ്ങളെ എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു. എല്ലാ ഇനത്തിന്റെ പേരെടുത്ത് പറയുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്ക്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.